ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ 9-ാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. 8 ഭാഗം നിങ്ങൾ പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. 40 ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്നു, 40 ക്വസ്റ്റ്യനും അനുബന്ധ കാര്യങ്ങളും. 2 ക്വസ്റ്റ്യനും 2 പാർട്ടുകളും കഴിയുമ്പോൾ 2014 ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിയുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ലോക നാളികേര ദിനം എന്നതാണ് ചോദ്യം. എന്താണ് ലോക നാളികേര ദിനം? സെപ്റ്റംബർ 2. ക്ലിയർ? എന്താണ് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം? ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ടുമൂന്ന് ഡേറ്റുകൾ നോക്കാം. സെപ്റ്റംബർ 5 എന്താണ് പ്രത്യേകത? സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനം. ക്ലിയർ ആണോ? അധ്യാപക ദിനം എന്നു ചോദിച്ചാൽ സെപ്റ്റംബർ 5, അപ്പൊ അത് കണക്ട് ചെയ്ത ഒരു പോയിന്റ്. ഒക്ടോബർ 5, ഒക്ടോബർ 5 എന്താണ്? ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം. ക്ലിയർ ആണോ? ലോക അധ്യാപക ദിനം എന്ന് ചോദിച്ചാൽ ഒക്ടോബർ 5. സെപ്റ്റംബർ 8 എന്താ പ്രത്യേകത? സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സാക്ഷരതാ ദിനം എന്ന് ചോദിച്ചാൽ എന്താണ്? സെപ്റ്റംബർ 8. ക്ലിയർ? സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. എന്നാൽ സെപ്റ്റംബർ 14, സെപ്റ്റംബർ 14 എന്ത് ദിനമാണ്? സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ക്ലിയർ? എന്നാൽ ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയ വർഷം എന്നു ചോദിച്ചാൽ 1965. ക്ലിയർ? ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയ വർഷം 1965. എന്നാൽ ഹിന്ദി INC ഔദ്യോഗിക ഭാഷയ വർഷം എന്ന് ചോദിച്ചാൽ 1925. ക്ലിയർ? 1925. എന്നാൽ ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 343(1). ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാണ്? 343. ക്ലിയർ? ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആർട്ടിക്കിൾ എത്രയാണ്? 343(1). ക്ലിയർ? നമ്മുടെ സെപ്റ്റംബർ 14 പറഞ്ഞു വന്നത്. സെപ്റ്റംബർ 15, സെപ്റ്റംബർ 15 എന്ത് ദിനമാണ്? സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ. ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്? വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എന്താണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഓസോൺ ഡേ. ക്ലിയർ? സെപ്റ്റംബർ 16 ഓസോൺ ഡേ. ക്ലിയർ ആണോ? ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ക്ലിയർ? ഏതാ പാളിയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏത് കാണുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി ഏത് എന്നാണ് ചോദ്യമായിരുന്നത്? ഏതാണ്? സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. ക്ലിയർ ആണോ? ഏതാണ്? സ്വരാജ് ട്രോഫി. ക്ലിയർ? എന്നാൽ ആദ്യമായി സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ കഞ്ഞിക്കുഴി. ഏതാണ്? കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി സ്വരാജ് ട്രോഫി നേടുന്നത്. വർഷം എന്ന് ചോദിച്ചാൽ 1995-96 കാലഘട്ടത്തിൽ. 1995-96 ആദ്യമായി സ്വരാജ് ട്രോഫി നേടുന്നത് ഏത് ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഏത് ജില്ലയിലാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്? ആലപ്പുഴ ജില്ലയിൽ. ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ക്ലിയർ ആണോ? എന്നാൽ 2017-18 സ്വരാജ് ട്രോഫി നേടിയത്, സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണപുരം. ക്ലിയർ? ഏതാണ്? ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ഏത് ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. ക്ലിയർ? ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. എന്നാൽ 2017-18 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏത് ഗ്രാമപഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ലാലം. ഏതാണ് ലാലം ബ്ലോക്ക് പഞ്ചായത്ത്? ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കോട്ടയം. ക്ലിയർ? ഏതാണ്? കോട്ടയം. ക്ലിയർ? എന്നാൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പത്തനംതിട്ട. ഏതാണ്? പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്. പറഞ്ഞത് ഏതാണ്? പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ലോക നാളികേര ദിനം എന്നായിരുന്നു എന്നാണ് ചോദ്യം. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അങ്ങനെയാണെങ്കിൽ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ വർഷം 1965. ഹിന്ദി INC ഔദ്യോഗിക ഭാഷ വർഷം 1925.
ക്ലിയർ. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ 343-1. എന്നാൽ 343 ആർട്ടിക്കിൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഔദ്യോഗിക ഭാഷയെ കുറിക്കുന്നതാണ് 343. ക്ലിയർ. September 15 എഞ്ചിനീയർസ് ദിനം ആരുടെ ജന്മദിനം എന്ന് വെച്ചാൽ വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് September 15. ക്ലിയർ. September 16 ഓസോൺ ദിനം. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിന്റെ നിറം എന്ന് ചോദിച്ചാൽ ഇളം നീല. ക്ലിയർ. അടുത്ത ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ഒരു ബഹുമതി ഏതെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു ചോദ്യം? ആൻസർ സ്വരാജ് ട്രോഫി. ക്ലിയർ. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ കഞ്ഞിക്കുഴി. 1995-96 കാലഘട്ടത്തില് ഈ കഞ്ഞിക്കുഴി ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. എന്നാൽ 2017-18 മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഈ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ ലാലം. ഏത് ജില്ലയാണ്? കോട്ടയം ജില്ലയിലെ ലാലമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ ആണോ? ഇപ്പൊ എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ടെന്ന് അറിയാലോ? ഓരോ ജില്ല ഓരോ ജില്ലാ പഞ്ചായത്ത്, മൊത്തം 14 ജില്ലാ പഞ്ചായത്ത്. എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്ത്. എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ട്? 941 ഗ്രാമപഞ്ചായത്ത്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ആരാണ് നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്? ഭരതമുനി. ക്ലിയർ. ആരാണ്? ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്. രാജതരംഗിണിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കൽഹണൻ. ക്ലിയർ. ആരാണ്? കൽഹണൻ. ക്ലിയർ ആണോ? ആരാണ്? കൽഹണൻ. രാജതരംഗിണിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ കൽഹണൻ. എന്നിട്ട് കാദംബരിയുടെ കർത്താവ്, കാദംബരിയുടെ കർത്താവ് ആരാണ്? കാദംബരി. ബാണഭട്ടൻ. ആരാണ്? ബാണഭട്ടൻ. ക്ലിയർ. കാദംബരിയുടെ കർത്താവ് ബാണഭട്ടൻ. അങ്ങനെയാണ് ബുദ്ധചരിതത്തിന്റെ കർത്താവ്, ബുദ്ധചരിതം ആരാണ്? അശ്വഘോഷൻ. ക്ലിയർ. ബുദ്ധചരിതം അശ്വഘോഷൻ. ക്ലിയർ ആണോ? അശ്വഘോഷൻ. ബുദ്ധചരിതത്തിന്റെ കർത്താവ് ആരാണ്? അശ്വഘോഷൻ. ക്ലിയർ. എന്നാൽ അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ്, അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കൗടില്യൻ. ക്ലിയർ. ആരാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ കൗടില്യൻ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ അടുത്ത ചോദ്യം എങ്ങനെയാണ്? മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന? നിംബസ് മേഘങ്ങളാണ്. ക്ലിയർ. ഏതാണ്? നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിംബസ് മേഘങ്ങളാണ്. ക്ലിയർ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം എന്തറിയപ്പെടും? മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി എന്നറിയപ്പെടും. നെഫോളജി എന്നറിയപ്പെടുന്നത് ഏതാണ്? മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്നറിയപ്പെടുന്നത്. നെഫോളജി ആണ്. ക്ലിയർ ആണോ? എന്നാൽ പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘം എന്ന് വെച്ചാൽ ക്യുമുലസ് മേഘം. ഏതാണ്? ക്യുമുലസ്. ക്യുമുലസ് മേഘമാണ് പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഏതാണ് പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നത്? ഏതാണ്? ക്യുമുലസ് മേഘം. എന്നാൽ കൊടുങ്കാറ്റിന്റെ സൂചന നൽകുന്ന മേഘം എന്ന് വെച്ചാൽ ആർട്ടോ ക്യുമുലസ്. ക്ലിയർ. ഏതാണ്? ആർട്ടോക്യുമുലസ്. ക്ലിയർ. ആർട്ടോക്യുമുലസ് എന്താണ്? കൊടുങ്കാറ്റിന്റെ സൂചന നൽകുന്ന മേഘം എന്ന് ചോദിച്ചാൽ ആർട്ടോക്യുമുലസ്. ക്ലിയർ. ഒന്നുകൂടെ നോക്കാം. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ആരാണ്? ഭരതമുനി. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ഭരതമുനി. എന്നാൽ രാജതരംഗിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ കൽഹണൻ. അടുത്ത കാദംബരിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ബാണഭട്ടൻ. അടുത്ത ബുദ്ധചരിത്തിന്റെ കർത്താവ് അശ്വഘോഷൻ. അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് കൗടില്യ. ക്ലിയർ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? നിംബസ് മേഘം, അല്ലെങ്കിൽ ഇടിമേഘം എന്നറിഞ്ഞാൽ അറിയപ്പെടുന്നതും നിംബസ് മേഘമാണ്. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടും നെഫോളജി എന്നറിയപ്പെടും. പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘം എന്ന് ചോദിച്ചാൽ ക്യുമുലസ് മേഘം. എന്നാൽ കൊടുങ്കാറ്റിന്റെ സൂചന നൽകുന്ന മേഘം ഏത് ചോദിച്ചാൽ ഏതാണ് കൊടുങ്കാറ്റിന്റെ സൂചന? ആർട്ടോ ക്യുമുലസ് മേഘം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്താണ്? ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ് ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം? സിസ്മോളജി. ഏതാണ്? സിസ്മോളജി. ക്ലിയർ. സിസ്മോളജി എന്നാണ് ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ ഏതാണ്? സിസ്മോഗ്രാഫ്. ഏതാണ്? സിസ്മോഗ്രാഫ്.
ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ സിസ്മോഗ്രാഫ്. എന്നാൽ സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആധുനിക സിസ്മോഗ്രാഫിന്റെ കണ്ടുപിടിച്ച ആധുനിക സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ആധുനിക സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആരാണ്? ജോൺ മിൽനി. ജോൺ മിൽനി. ക്ലിയർ ആണോ? ആരാണ്? ജോൺ മിൽനി. ക്ലിയർ. എന്നാൽ ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തുന്ന ഏകകം എന്ന് ചോദിച്ചാൽ ഏതാണ്? റിക്റ്റർ സ്കെയിൽ. ഏതാണ്? റിക്റ്റർ സ്കെയിൽ. ക്ലിയർ. ആണ് റിക്റ്റർ സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ റിക്റ്റർ സ്കെയിൽ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് റിക്റ്റർ സ്കെയിൽ കണ്ടുപിടിച്ചത്? ചാൾസ് ഫ്രാൻസിസ് റിക്റ്റർ. ക്ലിയർ ആണ്? ആരാണ് കണ്ടുപിടിച്ചത്? ചാൾസ് ഫ്രാൻസിസ് റിക്റ്റർ. അപ്പൊ അതുകൊണ്ട് നോക്കാം, ചോദ്യം എങ്ങനെയാണ്? ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സിസ്മോളജി. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ ഏതാണ്? സിസ്മോഗ്രാഫ്. ആധുനിക സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോൺ മിൽനി. എന്നാൽ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത രേഖപ്പെടുത്തുന്ന ഉപകരണം ഏകകം എന്ന് ചോദിച്ചാൽ റിക്റ്റർ സ്കെയിൽ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ ചാൾസ് ഫ്രാൻസിസ് റിക്റ്റർ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 19-ാം പാർട്ടില് വീണ്ടും കാണാം. 19-ാം പാർട്ടാകുമ്പോ 2014 VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പൂർത്തിയാക്കുകയാണ്. അപ്പൊ അടുത്ത 2014 രണ്ടാം സെറ്റിലേക്ക് കടക്കും. അപ്പോ അടുത്ത ദിവസം അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ഗുഡ് ബൈ.